വിശ്വാസികൾ എന്ന നിലക്ക്, പ്രത്യേകിച്ചും മനുഷ്യരെന്ന നിലക്ക് പൊതുവിലും കരുണാമയനായ റബ്ബിന്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. وَإِنْ تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങളെങ്ങാനും എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ അതിന് സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും അല്ലാഹുവിന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഓരോ സെക്കൻഡിലും മനുഷ്യരെന്ന് പറയുന്നത്. അതോടൊപ്പം സത്യവിശ്വാസികൾ എന്ന നിലക്ക് ഹിദായത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് ഏറ്റവും വലുത് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഒരു മനുഷ്യനെ ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിദായത്ത് എന്ന് പറയുന്ന ഒരു അനുഗ്രഹം ലഭിച്ചിട്ടില്ലെങ്കിൽ അവന് ദുനിയാവിൽ വേറെന്ത് ലഭിച്ചിട്ടും എന്താ കാര്യം? ദുനിയാവിൽ ലഭിക്കുന്ന ഹിദായത്തല്ലാത്തതെല്ലാം അവന് ആരുടെ മണ്ണിലേക്ക് വെക്കുന്നതോടുകൂടി അവസാനിക്കുകയാണ്. അതേസമയം ഹിദായത്തെന്ന് പറയുന്ന അനുഗ്രഹം ലഭിച്ച മനുഷ്യന് ദുനിയാവിൽ വേറൊരു അനുഗ്രഹം അവന് ലഭിച്ചിട്ടില്ലെങ്കിലും ജീവിതം എങ്ങനെയെങ്കിലൊക്കെ മുന്നോട്ട് പോകും. പക്ഷെ ഹിദായത്തുണ്ടോ, അവന് വരാനിരിക്കുന്ന ശാശ്വത ലോകത്ത് വിജയിക്കാനും രക്ഷപ്പെടാനും കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹിദായത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതാണ് എന്ന് തന്നെ പറയാനുള്ള കാരണം. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആ അനുഗ്രഹങ്ങൾക്കൊക്കെയും റബ്ബിനോട് തിരിച്ച് നന്ദി പ്രകടിപ്പിക്കാൻ വിശ്വാസിക്ക് കഴിയണം എന്നുള്ളതാണ്. അല്ലാഹുവോട് നന്ദി പ്രകടിപ്പിക്കാൻ ഒരു മനുഷ്യന് കഴിയണമെങ്കിൽ ഒന്നാമതായിട്ട് വേണ്ടത് ആ അല്ലാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കാൻ കഴിയലാണ്, ആ നൽകിയ അനുഗ്രഹത്തിൽ തൃപ്തിപ്പെടലാണ്. നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ലഭിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധമാണ് ആദ്യമായിട്ട് മനുഷ്യനിൽ ഉണ്ടാവേണ്ടത്. അത് എന്റെ നാഥന്റെ അനുഗ്രഹമാണെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് അതിന് തിരിച്ച് നന്ദി കാണിക്കാൻ മനുഷ്യന് സാധിക്കുക. ഈ ഒരു ബോധം നഷ്ടപ്പെടുകയും ഞാൻ അനുഭവിക്കുന്നതൊക്കെയും എന്റെ അധ്വാന ഫലമാണ്, എന്റെ കഴിവ് കൊണ്ടുണ്ടാക്കിയതാണ് എന്ന ഒരു ചിന്ത മനുഷ്യനിൽ കടന്നു വരികയും ചെയ്യുമ്പോഴാണ് മനുഷ്യൻ നന്ദി കേട് കാണിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഷ്കുറൂനി വലാ തക്ഫുറൂൻ. വഷ്കുറൂനി, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, എന്നോട് നന്ദിയുള്ളവരാകണം. പിന്നെ പറഞ്ഞത് വലാ തക്ഫുറൂൻ. തക്ഫുറൂൻ എന്നതിന് സാധാരണഗതിയിൽ നന്ദികേട് കാണിക്കരുത് എന്ന അർത്ഥം പറഞ്ഞു പോകാറുണ്ട്. പക്ഷെ മുഫസ്സിരീങ്ങൾ പറയുന്നത് വലാ തക്ഫുറൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കരുത് എന്നാണ്. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് റബ്ബ് തന്ന അനുഗ്രഹങ്ങളാണ്. അത് നിഷേധിക്കുന്നവന് ഒരിക്കലും നന്ദിയുള്ളവനായിട്ട് മാറാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനൊരു പ്രയോഗം വിശുദ്ധ ഖുർആനിൽ, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം, നിങ്ങൾ നിഷേധിക്കുന്നവരായിട്ട് മാറാൻ പാടില്ല എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹുവോട് നന്ദി കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രയോഗങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഹിദായത്ത് ഉൾപ്പെടെയുള്ള പല അനുഗ്രഹങ്ങളെയും എടുത്തു പറഞ്ഞതിനു ശേഷം അഫല യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ എന്ന് പല സ്ഥലത്തും വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഒരു ഒരാൾ നമുക്കൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്തു തന്ന ഉപകാരത്തിന് പകരം നന്ദി പറയുകയും നന്ദി പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് മനുഷ്യന്റെ പ്രകൃതത്തിൽ പെട്ടതാണ്. അങ്ങനെയാണല്ലോ, അത് മനുഷ്യ പ്രകൃതത്തിൽ പെട്ടതാണ്. അതേസമയം അല്ലാഹുവിനെ നന്ദി കാണിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും ഈ ഒരു സ്വഭാവം മനുഷ്യനുണ്ടാകുന്നില്ല, അവനതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. വഖലീലും മിൻ ഇബാദിയ ശക്കൂർ, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് വളരെ കുറച്ചുപേര് മാത്രമേ നന്ദിയുള്ളവരായിട്ടുള്ളൂ എന്ന് ഖുർആൻ പറയുകയാണ്. നോക്കൂ നിങ്ങൾ,
സാധാരണഗതിയിൽ മനുഷ്യരെന്ന നിലക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യുമ്പോഴേക്ക് നമ്മൾ നന്ദി പറയുന്നവരാണ്, നന്ദി പ്രകടിപ്പിക്കുന്നവരാണ്. ഇതേ നന്ദി ബോധമുള്ള മനുഷ്യൻ അള്ളാഹുവിന്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ആ റബ്ബിനോട് നന്ദി കാണിക്കാനുള്ള മനസ്സവനില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. വഖലീലും മിൻ ഇബാദിയ ശക്കൂർ, എന്റെ അടിമകളിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ നന്ദിയുള്ളവരായിട്ടുള്ളൂ എന്ന് ഖുർആൻ പറയുകയാണ്. മറ്റൊരു സ്ഥലത്ത് നമുക്കൊക്കെ സുപരിചിതമായൊരു സൂറത്തുണ്ട്, സൂറത്തുൽ ദുഹ. നമുക്കൊക്കെ സുപരിചിതമായൊരു സൂറത്തിലൂടെ, സൂറത്തുൽ ആദിയാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യൻ നന്ദി കെട്ടവനാണ് അത് കൃത്യമായി വരച്ചു കാണിക്കുകയാണ്. ഒരു മൃഗത്തിന്റെ ഉദാഹരണം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് വൽ ആദിയാത്തു ദുഹ എന്ന് തുടങ്ങുന്ന ആ സൂറത്തിൽ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്, മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. ഇന്നഹു അലാ ദാലികല ഷഹീദ്, അതവന് ബോധ്യവുമുണ്ട് എന്നാണ് അതിന്റെ ആശയം. ഞാൻ എന്റെ റബ്ബിനോട് റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി കാണിക്കാത്തവനാണ്, നന്ദികേടേ കാണിക്കുന്നുള്ളൂ എന്ന് തന്നെ അത് എനിക്ക് തന്നെ ബോധ്യമുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ ആശയം. ഇതെന്താ പറഞ്ഞത്? അതിനു മുമ്പ് യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരു കുതിരയുടെ ചിത്രം പറയാണ്. അതിരാവിലെ നേരത്തെ എഴുന്നേറ്റ് തന്റെ ജീവനെ പോലും അപകടപ്പെടുത്തിക്കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടാൻ തയ്യാറാകുന്ന ഒരു കുതിര. എന്തിനു വേണ്ടിയിട്ടാണത്? തന്റെ യജമാനൻ തനിക്ക് തരുന്ന ആ ഭക്ഷണത്തിനുള്ള നന്ദി പ്രകടനമാണത്. എന്താ കാണിക്കണേ? സ്വന്തം ജീവനെപ്പോലും അപകടപ്പെടുത്തിയിട്ടാണ് ശത്രുമധ്യത്തിലേക്ക് എടുത്തു ചാടുന്നത്. ഇനി വേറെ ചില വിശദാംശങ്ങൾ കൂടാൻ പറയുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞിട്ട് അതിശീഘ്രം ഓടുകയാണ്, ഹൈ സ്പീഡിൽ. ആ ഓട്ടത്തിന്റെ വേഗതയെ സൂചിപ്പിക്കാൻ കൂടാൻ പറഞ്ഞ എന്താ, ഓടുമ്പോൾ അതിന്റെ കുളമ്പ് പരസ്പരം തട്ടിമുട്ടിയിട്ട് ഈ പിന്നെ തീപ്പൊരി മാറും എന്നൊക്കെയാണ്. അപ്പൊ അത്രത്തോളം ആവേശത്തോടും ആത്മാർത്ഥതയോടും ഒരു മൃഗം യുദ്ധക്കളത്തിലേക്ക് സ്വന്തം ജീവനെപ്പോലും പണയപ്പെടുത്തി എടുത്തു ചാടുന്നത് എന്തിനാണ്? തന്റെ യജമാനൻ തനിക്ക് തരുന്ന ആ മൂന്ന് നേരത്തെ ഭക്ഷണത്തിനുള്ള നന്ദിയായിട്ടാണ്. ഇത് പറഞ്ഞിട്ടാ ഖുർആൻ പറയുന്നത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത് എന്ന് പറഞ്ഞാൽ ഈ നാൽക്കാലി മൃഗം തന്റെ യജമാനനോട് കാണിക്കുന്ന നന്ദി പോലും ഇരുകാലിയായ മനുഷ്യൻ തന്റെ റബ്ബിനോട് കാണിക്കുന്നില്ല എന്നാണ് ആ പറഞ്ഞത്. ശരി തന്നെയല്ലേ? മറ്റൊരിടത്ത് ഇന്നല്ലാഹു ലദു ഫളിൻ അലന്നാസ് വലാകിൻ അക്സറുന്നാസ് ലാ യശ്കുറൂൻ. അല്ലാഹു മനുഷ്യരോട് ധാരാളം ഔദാര്യം കാണിച്ചിട്ടുണ്ട്, മനുഷ്യർക്ക് അല്ലാഹു വാരിക്കോരി കൊടുത്തിട്ടുണ്ട്, പക്ഷെ അധിക പേരും നന്ദി കാണിക്കുന്നില്ല എന്ന് മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് വർത്തമാനങ്ങൾ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അതേസമയം ആ അനുഗ്രഹങ്ങളൊക്കെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അള്ളാഹുവോട് നന്ദി കേട് കാണിക്കുന്ന ആളുകളെക്കുറിച്ച്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുമാത്രം ഔദാര്യമാണ്, എന്തുമാത്രം കാരുണ്യമാണ് പ്രപഞ്ചനാഥനായ റബ്ബ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിനകത്തും പുറത്തുമുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എന്നാ തീരോ? ബാക്കിയെല്ലാം അവിടെ നിൽക്കട്ടെ. ദുനിയാവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജോലി, നമ്മുടെ മറ്റു സംവിധാനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, നമ്മുടെ ശരീരം ഉണ്ടല്ലോ, നമ്മുടെ ബോഡി, അതിനകത്തും പുറത്തുമായിട്ട് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുമാത്രം ചിന്തിച്ചാൽ മതി നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, അത് എണ്ണിത്തീർക്കാക്കാൻ നമുക്ക് കഴിയില്ല എന്നാ. നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടില്ലേ, നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകളെ നമ്മൾ കാണാറില്ലേ, കണ്ണില്ലാത്ത ആളുകൾ. താൻ നൊന്ത് പ്രസവിച്ച തന്റെ പിഞ്ചോമന കുട്ടിയുടെ മുഖമൊന്ന് കാണാൻ കഴിവില്ലാത്ത, കണ്ണുകാണാത്ത ഉമ്മമാരുള്ള ലോകമല്ലേ നമ്മുടെ ലോകം അല്ലേ? തന്നെ പ്രസവിച്ച തന്റെ ഉമ്മയുടെ ആ മുഖമൊന്ന് കാണാൻ കഴിയാത്ത, കഴിഞ്ഞിട്ടില്ലാത്ത, കണ്ണുകാണാത്ത ജന്മന അന്ധരായ എത്ര കുട്ടികൾ നമ്മുടെ ലോകത്തുണ്ട് ഇല്ലേ? ഇങ്ങനെ ഓർക്കുമ്പോഴാണ് നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ റബ്ബ് നൽകിയിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റുള്ളൂ, നമുക്കത് ബോധ്യപ്പെടുള്ളൂ. കണ്ണിന്റെ വില അറിയണമെങ്കിൽ
കണ്ണില്ലാതാകണം എന്നൊക്കെ നമ്മൾ പറയും, കണ്ണില്ലാതാകൊന്നും വേണ്ട. കണ്ണ് എന്ന് പറയുന്ന റബ്ബിന്റെ അനുഗ്രഹത്തിന്റെ വില നമുക്ക് മനസ്സിലാകണമെങ്കിൽ കണ്ണ് പൊട്ടിപ്പോകൊന്നും വേണ്ട. നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഇമേജ് ചെയ്ത് നോക്കുക, ഒരാൾ നമ്മളെ പിടിച്ച് നമ്മുടെ കണ്ണ് മുറുക്കെ സ്വന്തം അഴിക്കാൻ കഴിയാത്ത വിധം കണ്ണ് കെട്ടിയിട്ട് ഇവിടെ വിട്ടാൽ നമ്മൾ അങ്ങനെയൊക്കെ താഴെ കറങ്ങി പോകും. കാരണം ഇവിടെയും പരിസരമൊക്കെ നമുക്ക് പരിചയമുള്ളത് കൊണ്ട് നമ്മുടെ കണ്ണ് ഇറുക്കി കെട്ടി അഴിക്കാൻ പറ്റാത്ത വിധം മുറുക്കെ കെട്ടി ഒരു വാഹനത്തിൽ കയറ്റി ഏതോ ഒരു സ്ഥലത്ത്, അത് എവിടെയാണ്, അങ്ങാടിയാണോ ടൗണാണോ പുഴയുടെ അരികാണോ കലത്തി നമുക്കറിയില്ല, ഏതോ ഒരു ഭാഗത്ത് നമ്മളെ കൊണ്ടുപോയി ഇറക്കി വിട്ട് നമ്മൾ ഉപേക്ഷിച്ച് പോകുകയാണ്, നമ്മളെ മാനസികാവസ്ഥ അപ്പം എന്തായിരിക്കും, മാനസികവും ശാരീരികവുമായ അവസ്ഥ എന്തായിരിക്കും നമുക്കറിയില്ല, നമ്മൾ എവിടെ എത്തിയിട്ടെന്ന് അറിയില്ല, ഇതിങ്ങോട്ട് തരാ എങ്ങോട്ടാ പോകുക നമുക്കറിയില്ല, അടുത്ത കാലെടുത്ത് വെക്കുന്നത് കുഴിയിലേക്കാണോ അതല്ല വേറെ വല്ല അപകടത്തിലേക്കാണോ നമുക്കറിയില്ല. അങ്ങനെ ഒരു മണിക്കൂറോ അരമണിക്കൂറോ പ്രയാസപ്പെട്ട് ആകപ്പാട് ഇടങ്ങറായി നമ്മൾ നിന്ന് അവസാനം ഏതോ ഒരു മനുഷ്യൻ വന്ന കണ്ണിന്റെ കെട്ടം കഴിച്ചു തരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അപ്പൊ നമുക്കതിന്റെ വില അറിയും. ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരില്ലേ കൂട്ടരെ, ജന്മനാ തന്നെ കണ്ണിന് കാഴ്ചയില്ലാത്ത, കണ്ണിന് കാഴ്ചയുണ്ടായിട്ടും പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട ആളുകളില്ലേ നമ്മുടെ സമൂഹത്തിൽ. ഈ പറഞ്ഞ ചിത്രം വെച്ച് നമ്മൾ അവരെയൊന്ന് ആലോചിച്ചു നോക്കിയേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. മനുഷ്യ ശരീരത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന വൃക്കുണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 25 ലക്ഷത്തോളം നെഫ്രോണുകൾ ഉണ്ട് എന്നാണ് ഒരു വൃക്കക്കകത്ത്, ഒരരിപ്പയാണെന്നാ പറയുന്നത്. അതാണ് രക്തത്തെയും മൂത്രത്തെയും ഒക്കെ ഫിൽട്ടർ ചെയ്ത് രണ്ട് വഴിക്ക് വേർതിരിച്ച് വിടുന്നതെന്നാ ആ പയറുമണിയോളം അതിന്റെ ആകൃതിയുള്ള സാധനം. 25 ലക്ഷത്തോളം ചിന്തിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യ ശരീരത്തിനകത്തും പുറത്തുമുള്ള റബ്ബിന്റെ ന്യാമത്തുകളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ തന്നെ അത് ധാരാളമാണ്. പിന്നെ അതിന് പുറമെ നമ്മൾ അനുഭവിക്കുന്ന ദുനിയാവിൽ അനുഭവിക്കുന്ന മറ്റു അനുഗ്രഹങ്ങൾ പറയും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ചിന്തിച്ച അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യന് ചെയ്ത അനുഗ്രഹത്തിന് നന്ദിയായിട്ട് നമ്മുടെ ജീവിതം മുഴുവൻ ഇബാദത്ത് അനുഷ്ഠിച്ചാലും അത് മതിയാകൂല എന്നുള്ളതാണ്. രാവും പകലും മുഴുവൻ നമ്മൾ സുജൂദിൽ കിടന്നാലും റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ട് മാറില്ല, അത്രത്തോളം വിശാലമാണ് റബ്ബ് തന്നതെന്നാണ്. ജീവിതവും അതിന്റെ വിഭവങ്ങളും എല്ലാം ഒരുക്കി തന്ന സൃഷ്ടാവിനെ മറന്നുകൊണ്ടുള്ളൊരു നിലപാടൊരിക്കലും വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്, ഉണ്ടാകാൻ പാടില്ല. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഞാൻ തുടക്കത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെയും എന്റെ റബ്ബെനിക്ക് തന്നതാണ്, ആ തന്ന റബ്ബിന് തന്നെ അത് തിരിച്ചെടുക്കാൻ ഒരു സെക്കൻഡ് വേണ്ടെന്ന ഒരു പേടി മനസ്സിലുണ്ടാകണം. അതുണ്ടാകുമ്പോ നന്ദിയുള്ള അടിമകളായിട്ട് നമുക്ക് മാറാൻ കഴിയും. ഒരിക്കൽ അല്ലാഹു റസൂലിനോട് ചോദിച്ചു ഒരാൾ വന്നിട്ട്, റസൂലേ ഭൂമിയിലെ ഏറ്റവും നല്ല നിക്ഷേപം ഏതാന്ന് ചോദിച്ചു. നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടല്ലോ കഴിവനുസരിച്ച്, പലരും ലക്ഷങ്ങളും 10,000,000 കോടികളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് നാട്ടു സമൂഹത്തിൽ. ദുനിയാവിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്താന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നന്ദി കാണിക്കുന്ന ഹൃദയം എന്നാണ്, നന്ദി കാണിക്കുന്ന ഹൃദയം. നിങ്ങൾക്കെന്തോ ഇല്ലാതിരിക്കട്ടെ, നിങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഹൃദയത്തിന്റെ ഉടമയാണോ നിങ്ങൾ? അതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ളത്. അല്ലാഹു റസൂൽ മറുപടി കൊടുക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അല്ലാഹുക്ക് നന്ദി കാണിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് അല്ലാഹുക്ക് നന്ദി കാണിക്കേണ്ടത്, എന്താ നന്ദി കാണിക്കുന്ന പറഞ്ഞാൽ. മുൻഗാമികളായ ആളുകളൊക്കെ റബ്ബിനോട് നന്ദി കാണിച്ചത് എങ്ങനെയായിരുന്നു ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ നമുക്കും നമ്മുടെ ജീവിതത്തെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മഹാന്മാർ ഇസ്ലാമിക അധ്യാപനം പഠിപ്പിക്കുന്നുണ്ട്, വളരെ ചുരുക്കി പറഞ്ഞ 4 രൂപത്തിലാണ് അള്ളാഹുവോടുള്ള നന്ദി പ്രകടനം ഉണ്ടാകേണ്ടത്. 4 വിധത്തിൽ, ഇത് 4 ഉള്ളൂ എന്നല്ല, ഇത് മഹാന്മാർ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. 4 രീതിയിലാണ് അള്ളാഹുവോട് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കേണ്ടത്. അതിലൊന്നാമത്തത് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക്, നിഅമത്തുകൾക്ക്, ഉപകാരങ്ങൾക്ക് നിങ്ങൾ ഹൃദയം കൊണ്ട് നിങ്ങൾ നന്ദി കാണിക്കുക എന്നതാണ്.
അതെങ്ങനെ ഹൃദയം കൊണ്ട് നന്ദി കാണിക്കേണ്ടത്? ഈ തന്നതൊക്കെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കി ആ റബ്ബിനോട് അടങ്ങാത്ത സ്നേഹം വെച്ച് പുലർത്തുക എന്നാ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. റബ്ബിനോട് അടങ്ങാത്ത സ്നേഹം വെച്ച് പുലർത്തുക എന്നാണ്. ഇതെപ്പോഴുണ്ടാകുന്നറിയോ? ഒരു ചിന്ത മനസ്സിലുണ്ടായാൽ മതി, എനിക്കൊരുപാട് സൗകര്യം തന്നിട്ടുണ്ട്, ഈ സൗകര്യങ്ങളൊക്കെയും തരാൻ വേണ്ടി റബ്ബ് എന്നെ തന്നെ തെരഞ്ഞെടുക്കണം എന്നില്ലല്ലോ. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് കാഴ്ചക്ക് ശക്തിയുണ്ട്, കേൾവിക്കൊരു തകരാറുമില്ല, സാമ്പത്തികമായിട്ട് പ്രയാസമില്ല, കുടുംബത്തിലൊരു പ്രയാസമില്ല, ഈ സൗകര്യങ്ങളൊക്കെയും എനിക്ക് തരാൻ വേണ്ടി പടച്ചറബ് എന്നെ തന്നെ തെരഞ്ഞെടുക്കണം എന്നില്ലല്ലോ. കണ്ണിന് കാശില്ലാത്ത എത്ര ആളുകൾ ലോകത്തുണ്ട്, എന്റെ അയൽപക്കത്തുണ്ട്. ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ആളുകൾ അപ്പുറത്തുണ്ട്, ജോലിയില്ലാത്ത എത്ര ആളുകളുണ്ട്. അപ്പൊ എനിക്ക് തന്നതൊക്കെയും അങ്ങോട്ട് കൊടുത്തിട്ട് അതില്ലാത്തവരുടെ കൂട്ടത്തിൽ അല്ലാക്കാൻ ഉൾപ്പെടുത്തായിരുന്നല്ലോ. പക്ഷെ അല്ലത് ചെയ്തിട്ടില്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാണത്, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പൊ ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെയും എനിക്ക് റബ്ബ് തന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് ഞാൻ നന്ദി കാണിക്കേണ്ടത് ആ റബ്ബിനെയും ഹൃദയം കൊണ്ട് സ്നേഹിച്ചിട്ടാണ്. ഇതാണ് പണ്ഡിതന്മാർ ഒന്നാമതായിട്ട് പഠിപ്പിക്കുന്ന രീതി. എങ്ങനെ നിങ്ങൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കേണ്ടത്? ഹൃദയം കൊണ്ട് ശുക്ർ കാണിക്കണം. എങ്ങനെ ഹൃദയം കൊണ്ട് ശുക്ർ കാണിക്കേണ്ടത്? ആ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത സ്നേഹം അങ്ങോട്ട് നിറഞ്ഞ് കവിഞ്ഞതങ്ങനെ തുളുമ്പി ഒഴുകണമെന്ന റബ്ബിനോട് ആലോചിക്കാം. വിശദീകരിക്കുന്നില്ല, സൂചനകൾ തരിക മാത്രമാണ്. ഇതാണ് ഒന്നാമത്തത്. അതുണ്ടോ നമ്മുടെ ജീവിതത്തിൽ എന്ന് നമ്മൾ ആലോചിക്കുക. അനുഭവിക്കുന്നുണ്ട് നമ്മൾ രാവും പകലും ഊണിലും ഉറക്കത്തിലും എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും റബ്ബിന്റെ നിയമത്ത് ഉപയോഗിക്കാത്തവരല്ല നമ്മൾ. അതുണ്ട്, അതില്ലെങ്കിൽ ജീവിക്കാനും പറ്റില്ല പലതും. പക്ഷേ അതിന് പകരം ആ റബ്ബിനോടുള്ള അടങ്ങാത്തൊരു മുഹബ്ബത്ത്, ഒരു സ്നേഹം മനസ്സിലുണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാം. ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഇത്രമാത്രം തന്ന റബ്ബിനോടൊരു സ്നേഹം എനിക്ക് വേണ്ടതല്ലേ? ആ ചിന്തയിലേക്ക് നമ്മൾ ഈ നിമിഷം മുതൽ മാറണം പ്രിയമുള്ളവരെ. രണ്ടാമതായിട്ട് നാവ് കൊണ്ട് നന്ദി കാണിക്കുക എന്നാണ് പറഞ്ഞത്. നാവ് കൊണ്ട് നന്ദി കാണിക്കുക, അതെങ്ങനെ? നാവ് കൊണ്ട് ആ അനുഗ്രഹം തന്നവനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യാം, പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യാം. ധാരാളം വിക്രി ചൊല്ലുന്നത്, തസ്ബീഹ് ചൊല്ലുന്നത്, ഹംദ് ചൊല്ലുന്നതൊക്കെ ആ നന്ദി പ്രകടനത്തിന്റെ ഭാഗമാണ്. അൽഹംദില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പറയുകയും ചെയ്യും അല്ലേ? അൽഹംദില്ല പറയും. അത് മാത്രമല്ല, ആ തന്ന അള്ളാഹുവിനെ പുകഴ്ത്തുന്ന പല രീതികളുണ്ടല്ലോ, പല പ്രയോഗങ്ങളുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, അൽഹംദില്ല, അങ്ങനെ പല പ്രയോഗങ്ങളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ റബ്ബിനെ പുകഴ്ത്തുകയും റബ്ബിനെ വാഴ്ത്തുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കേണ്ടുന്ന രണ്ടാമത്തെ രീതി എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാവുകൾ ചലിച്ചുകൊണ്ടേയിരിക്കണം. എന്തിന്? എന്തിന്? എനിക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ, എനിക്കെന്റെ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ. നമ്മൾ പറയാറുണ്ട്, എത്ര സ്തുതിച്ചാലും തീരൂലെന്നൊക്കെ പറയൂലേ, എത്ര സ്തുതിച്ചാലും പറ്റും മതിയാകൂല എന്ന് തന്നെയാണ് പറഞ്ഞത്. സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും, ഈ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് പോലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിന്റെ ഏതെങ്കിലും ഒരു അനുഗ്രഹം നിന്നുപോയുള്ള അവസ്ഥ എന്താ? നമ്മളിതാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു നിമിഷത്തിൽ അതെങ്ങാനും ആ നാവ് ചലിക്കാത്തൊരവസ്ഥ വന്നാൽ എന്താണ് അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളൊക്കെയും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിലെങ്ങാനും ആ കാഴ്ചക്കുള്ള ആ പവറങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയാൽ എന്താ പിന്നെ നമ്മുടെ ജീവിതം? എന്താ ജീവിതം? നിങ്ങൾ കേട്ടില്ലേ പലരെയും കുറിച്ച്, ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നു, പെട്ടെന്നൊരു ഭാഗം കൊണ്ട് തളർന്നു, പെട്ടെന്ന് അങ്ങോട്ട് ജോലി സ്ഥലത്തായിരുന്നു, ഒരു കുഴപ്പമില്ല, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാ, പെട്ടെന്നൊരു സൈഡ് അങ്ങോട്ട് തളർന്ന് വർഷങ്ങളായിട്ടിന്നും കോമ സ്റ്റേജിൽ കടന്നുകൊണ്ടിരിക്കുക. നമ്മൾ കണ്ടതല്ലേ അനുഭവങ്ങൾ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടോ? അപ്പൊ അള്ളാഹ് നൽകിയ ഈ നിഅമത്തുകളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നമ്മുടെ നാവ് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ റബ്ബേ, നിനക്കാണ് റബ്ബേ സ്തുതി, നിനക്കാണ് റബ്ബേ എല്ലാ സ്തുതികളും നിനക്കാണ്. നന്ദി ചുരുങ്ങിയത് ആ വാക്കെങ്കിലും നാവിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. കഴിയണം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നറിയോ?
ഇല്ല കാന അല്ലദി അഅതഹു അഫ്സല മിമ്മ അഖദ. അനസുല്ലാഹിനെ റിപ്പോർട്ട് ചെയ്യാം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ഒരാൾ അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ അവൻ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കാൾ വലിയ നന്മയാണ് ആ പറച്ചിലിലൂടെ അവൻ നേടിയെടുക്കുന്നത് എന്നാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടുമ്പോൾ ഒരാൾ അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ അവൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെക്കാൾ വലിയതാണ് ഈ ഒരു അൽഹംദുലില്ല പറയുന്നതിലൂടെ അവൻ നേടിയെടുക്കുന്നത് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ രണ്ടാമത്തത് നാവ് കൊണ്ട് അല്ലാഹുവിനെ ഓർക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യാം. മൂന്നാമത്തത് ചെറുതും വലുതുമായ ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റതൊക്കെ മനസ്സിലുണ്ടാകേണ്ടതും നാവിലുണ്ടാകേണ്ടതൊക്കെയാണ്. മൂന്നാമത്തത് ചെറുതും വലുതുമായ ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് ആ നന്ദി പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക, കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു സഹാബി, അദ്ദേഹം ഖുർആൻ മുഴുവൻ പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോ അതെന്താ ചെയ്തെന്നറിയോ? ഒരു വലിയ ഒട്ടകത്തെ അറുത്ത് അവിടുത്തെ ദരിദ്രരായ ആളുകൾക്കൊക്കെ അത് വിതരണം ചെയ്തു എന്നാ, മാംസം വിതരണം ചെയ്തു എന്നാ. എന്തിന്? ഖുർആൻ മുഴുവൻ പഠിക്കാൻ അള്ള തന്നൊരു അനുഗ്രഹം ഉണ്ടല്ലോ, അതിന് നന്ദി സൂചകമായിട്ട്. അങ്ങനെ അപ്പൊ റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്. എന്തെങ്കിലൊക്കെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോ, പിന്നെ ജോലി കിട്ടുമ്പോ, അസുഖം മാറുമ്പോ, പിന്നെ പാവങ്ങളെ സഹായിച്ചിട്ടും അനാഥ മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടും പ്രയാസപ്പെടുന്നവർക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് കൊടുത്തിട്ടും അല്ലെങ്കിൽ സുന്നത്ത് നോമ്പ് എടുത്തിട്ടും അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിലൊക്കെ. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോഴേ സുന്നത്ത് നോമ്പ് നേർച്ചയാക്കുക, സുന്നത്ത് നോമ്പ് എടുക്കുക, രണ്ടരക്കത്ത് നമസ്കരിക്കുക, പിന്നെ സുജൂദ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ചെറുതും വലുതുമായ ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് നന്ദി കാണിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വർത്തമാനം ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച് കാലിൽ ഇങ്ങനെ നീര് വന്നു നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഇങ്ങനൊരു സമയത്ത് ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, റസൂലെ പിന്നെ എന്തിനാണ് റസൂലെ ഇങ്ങനെ താങ്കളുടെ കഴിഞ്ഞതും വരാനിരിക്കുന്നതൊക്കെ അല്ല പുറത്തു തരാതെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗം കിട്ടും, എന്നിട്ടും എന്തിനാ റസൂലെ ഇങ്ങനെ കാലൊക്കെ നീര് വരാൻ മാത്രം നിന്നിട്ട് ഇങ്ങനെയൊക്കെ നിസ്കരിക്കണോ എന്ന് ചോദിച്ചപ്പോ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞത്? ആയിഷ അഫല അക്കൂൻ അബദൻ ഷക്കൂറ, ഞാൻ ഒരു നന്ദിയിൽ അടിമയാകണ്ടേ ആയിഷ എന്നാ ചോദിച്ചു. എന്നാ ഇത്രത്തോളമൊക്കെ അനുഗ്രഹങ്ങൾ റബ്ബനിക്ക് മാരിക്കോരി തന്നിട്ട് അതിനൊരു നന്ദിയുള്ള അടിമയായിട്ട് ഞാൻ മാറണ്ടേ ആയിഷ എന്നാ അള്ളാഹ് റസൂൽ തിരിച്ചു ചോദിച്ചത്. എപ്പോ എന്തിനാ റസൂലെ നിന്ന് നിന്നിട്ട് ഇങ്ങനെ കാല് നീര് വെക്കണോളം നിസ്കരിക്കണം എന്തിനാ? അള്ള പാപങ്ങളൊക്കെ പൊറത്ത് തരാ പറഞ്ഞല്ലേ, സ്വർഗം തരാ പറഞ്ഞല്ലേ, ഇത്രയൊക്കെ വേണോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ഞാൻ എന്താ ആയിഷ ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ. ആ ചിന്തകളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് നമ്മളെ മനസ്സിലേക്ക് വരേണ്ടതാണ്. ഒരു നന്ദിയുള്ള അടിമയാകാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ കാണാം ശുക്കുറിന്റെ സുജൂദ് എന്നൊരു പരാമർശമുണ്ട്, നന്ദിയുടെ സുജൂദ് എന്ന്. ഒരു സത്യവിശ്വാസിക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൈവരുമ്പോ ശുക്കുറിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണെന്നാണ്. അങ്ങനൊരു സുജൂദ് ചില ആളുകൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഐജിത്തിലെ ഒരു കളിക്കാരുണ്ടല്ലോ ഫുട്ബോളിൽ, ഗോളൊക്കെ അടിച്ച ഗ്രൗണ്ടിൽ സുജൂദിനാണല്ലോ ഞങ്ങള്. അങ്ങനെ രീതിയാണത്, അങ്ങനെ എന്തും ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. സന്തോഷം ഉണ്ടാകുമ്പോ പെട്ടെന്ന് അൽഹംദുലില്ലാന്ന് പറയാൻ മാത്രമല്ല അങ്ങോട്ട് സുജൂദിൽ വീഴുക, ആ റബ്ബിനോടുള്ള നന്ദി പ്രകടനാണെന്നാ പറയണേ. ഹദീസിൽ കാണാൻ പറ്റും, അബൂബക്കർ അള്ളാഹു നിവേദനം ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സന്തോഷമുള്ള വല്ല വാർത്തയും ഉണ്ടാവുകയോ കേൾക്കുകയോ ചെയ്താൽ അള്ളാഹുവിനോടുള്ള നന്ദി എന്നോണം സുജൂദിൽ വീഴാറുണ്ടായിരുന്നു എന്നാണ് അൽബാനി ഹസനായി വിശേഷിപ്പിച്ച ഹദീസാണത്. പല സന്തോഷം ഉണ്ടാവുകയോ സന്തോഷ വാർത്ത കേൾക്കുക ചെയ്ത അള്ളാഹു റസൂൽ ഉടനെ തന്നെ സുജൂദിലേക്ക് വീഴായിരുന്നു എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പ്രവൃത്തികളായി ഇബാദത്തുകളായി പ്രവൃത്തികളിലൂടെ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുക. അത് സുന്നത്ത് നോമ്പാകാം, സുന്നത്ത് നമസ്കാരമാകാം, പരോപകാര പ്രവർത്തനങ്ങളാകാം, എന്തുമാകാം. ഇതാണ് മൂന്നാമതായിട്ട് നന്ദി പ്രകടിപ്പിക്കേണ്ട, എങ്ങനെ നന്ദി ചെയ്യണമെന്നതിന് പണ്ഡിതന്മാര് പഠിപ്പിക്കണം ഹദീസുകൾ വെച്ചിട്ട്. അവസാനത്തേതും നാലാമത്തേതും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിക്കും ഇഷ്ടത്തിനും എതിരാവാത്ത വിധം ഉപയോഗപ്പെടുത്തലാണ്. അത് ശ്രദ്ധിക്കണം. അള്ളാഹുവോട് നന്ദി കാണിക്കേണ്ടതിന്റെ നാലാമത്തെ രൂപത, എന്ത് അനുഗ്രഹമാണോ അള്ള നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് എതിരാകാത്ത വിധം ഉപയോഗിക്കുക. അള്ള ഇഷ്ടപ്പെട്ട രൂപത്തിൽ അത് ഉപയോഗിക്കുക. കണ്ണ് അള്ള തന്ന അനുഗ്രഹ കണ്ണ് കാഴ്ച ഉള്ളത്,
ആ കണ്ണുകൊണ്ട് ഞാൻ നല്ലത് മാത്രമേ കാണൂ, എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തതൊന്നും കാണാൻ എന്റെ കണ്ണ് ഞാൻ ഉപയോഗിക്കില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അത് റബ്ബിനോടുള്ള നന്ദി പ്രകടനമാണ്. റബ്ബ് തന്ന കണ്ണുകൊണ്ട് അള്ള ഇഷ്ടപ്പെടാത്തൊരാൾ കണ്ടാൽ അത് റബ്ബിനോടുള്ള നന്ദി കേടും നിഷേധവുമാണെന്നാണ് ആ പറയുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. സമ്പത്ത് നിങ്ങൾക്ക് അള്ള നൽകി, ആ സമ്പത്ത് റബ്ബ് ഇഷ്ടപ്പെട്ട വിധത്തിൽ ഒരാൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ അത് റബ്ബിനോടുള്ള നന്ദിയാണ്. ആ സമ്പത്ത് എന്റേതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, എന്റെ കാകകാരണവന്മാർ ഉണ്ടാക്കി തന്നതാണ് എന്ന നിലപാടെടുക്കുകയും സ്വന്തം ഇഷ്ടത്തിനത് കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടവും അനിഷ്ടവും പരിഗണിക്കാതിരുന്നാൽ അത് റബ്ബിനോടുള്ള നന്ദി കേടാണ്. നിങ്ങൾക്ക് മക്കളെ തന്നിട്ടുണ്ടോ പഠിച്ചോൻ? അപ്പോഴും അങ്ങനെ തന്നെയാണ്. മക്കളെ അള്ള അനുഗ്രഹമായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ആ മക്കളെ റബ്ബിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കണം. മക്കളെ റബ്ബ് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ മക്കളെ സഞ്ചരിപ്പിക്കണം. അത് റബ്ബിനുള്ള നന്ദിയാണ്, ഇല്ലെങ്കിലോ നന്ദികേടാണ്. ഇങ്ങനെല്ലാം അതെന്താണ്, എന്തെല്ലാം അനുഗ്രഹങ്ങൾ റബ്ബ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ ആ തന്ന അനുഗ്രഹങ്ങളൊക്കെയും റബ്ബിന്റെ തന്നവന്റെ ഇഷ്ടത്തിനനുസരിച്ചേ ഞാൻ ഉപയോഗപ്പെടുത്തൂ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് റബ്ബിനോടുള്ള നന്ദി പ്രകടനമാണ്, ഇല്ലെങ്കിൽ നന്ദി കൂടുമാണെന്നാണ്. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അനുഗ്രഹങ്ങളൊക്കെയും തന്ന റബ്ബിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ അത് വല്ലത് ഉപയോഗപ്പെടുത്തിയ അതില്ലാതാകും എന്നുള്ള പേടി നമുക്ക് വേണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് അങ്ങനെയും സംഭവിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിച്ചാൽ വസയജിദില്ലാഹു ശാക്കിരീൻ, പ്രതിഫലം അത് നൽകും. ലൈൻ ശക്കർത്തും ലാസീതനക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ കൂട്ടിത്തരുകയും ചെയ്യും അല്ല പറയുകയാണ്. അപ്പൊ നന്ദി കാണിച്ചാൽ വീണ്ടും വീണ്ടും തന്നുകൊണ്ടേയിരിക്കും. നന്ദി കേട് കാണിച്ചാലോ വല ഇൻ കഫർത്തും ഇൻ അദാബിലെ ശദീദ്, നിങ്ങൾ നന്ദി കേടാണ് കാണിക്കുന്നതെങ്കിൽ എന്റെ ശിക്ഷയും അതി കഠിനമായിരിക്കുന്ന. ഈ ശിക്ഷ എന്ന് പറയുന്നത് അത് പല വിധത്തിലാകാം. ചിലപ്പോൾ തന്ന അനുഗ്രഹങ്ങൾ തിരിച്ചെടുക്കലാകാം, ഇല്ല പരലോകത്ത് അവിടേക്ക് തയ്യാർ ചെയ്ത ശിക്ഷകളായിരിക്കാം, എന്തുമാകാം. അങ്ങനെ സംഭവിക്കുമല്ലോ. പടച്ച റബ്ബിനോട് നന്ദി കേടാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ നമുക്ക് ദുനിയാവിൽ റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ കണ്ട് തിരിച്ചെടുക്കും, ഒരു സംശയമില്ല. അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഇസ്രായേലിൽപ്പെട്ട മൂന്നാളുകളുടെ ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും കേട്ടതായിരിക്കും, അത് ഹദീസിൽ കാണാം. ബനു ഇസ്രായേലിൽപ്പെട്ട മൂന്ന് ആളുകളെ കുറിച്ച് പഠിപ്പിക്കുക. ഒരാൾ കുഷ്ഠരോഗിയായി വെള്ളപ്പാണ്ടുകാരനായിരുന്നു, രണ്ടാമത്തെ ആള് പിന്നെ കണ്ണു കാണാത്ത ആളായിരുന്നു, മറ്റൊന്ന് ഈ കഷണ്ടി മുടിയില്ലാത്ത ആളായിരുന്നു. അപ്പൊ അള്ളാഹു ഈ മൂന്നാളിനെ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. ചുരുക്കി പറയാ, ഒരു മലക്കിനെ മനുഷ്യരൂപത്തിൽ വിട്ടു. അങ്ങനെ ഈ വെള്ളപ്പാണ്ടുള്ള ആളടുത്ത് പോയിട്ട് ഈ മലക്ക് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് ആവശ്യം, നിങ്ങളുടെ ഇഷ്ടം എന്താ? അപ്പൊ അയാൾ പറയാണ്, കണ്ടില്ലേ എന്റെ കോലം കണ്ടില്ലേ, ആകെപ്പാടെ വെള്ളപ്പാണ്ടാണ്, ആളുകൾക്കിടയിൽ പോകാൻ കഴിയാറില്ല, പരിഹസിക്കുകയാണ്, ഇതൊക്കെ ഒന്ന് പോയി എനിക്ക് നല്ല സുന്ദരമായ ചർമ്മം എനിക്ക് കിട്ടണം. അപ്പം ഈ മലക്ക അയാളും തടവിയപ്പോ അയാളുടെ ആ വെള്ളപ്പാണ്ടൊക്കെ പോയി നല്ല സുമുഖനായിട്ട് മാറി. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം ഏതാണോ മലക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറയുന്നത് എനിക്ക് ഒട്ടകമാണ്. അങ്ങനെ 10 മാസം ഗർഭിണിയായ ഒരൊട്ടകത്തെ കൊടുക്കുകയാണ്. രണ്ടാമത്തെ ആള് പിന്നെ കണ്ണു കാണാത്ത ആളടുത്ത് പോകുന്നു, അവിടെയും ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അയാള് പറയുന്നു, എനിക്ക് എന്റെ കണ്ണിന് കാശ് കിട്ടണം, എല്ലാവരെയും കാണണം, പ്രകൃതി കാണണം. ആ മലക്ക് തടവിയപ്പോ കണ്ണിന് കാശ് കിട്ടി. പിന്നെ ചോദിക്കുന്നു, ഇഷ്ടപ്പെട്ട ധനം എന്താ? എനിക്ക് പശുവിനെ വേണം, നല്ലൊരു പശു, ഗർഭിണിയായ പശുവിനെ കൊടുത്തു. മൂന്നാമത്തെ മനുഷ്യന്റെ അടുത്തേക്ക് പോകുന്നു, അയാൾ മുടിയില്ലാത്തവനാ, എന്താ നിങ്ങളുടെ ഇഷ്ടം എന്താണ്? എനിക്ക് മുടി വരണം. ആളുകൾക്കിടയിലൊക്കെ പോകുമ്പോൾ കളിയാക്കുക, എനിക്ക് സുന്ദരമായ മുടി എനിക്ക് വേണം. അങ്ങനെ അയാളെയും ഈ മലക്ക് തടവുന്നു, അത് മുടിയുള്ള മനുഷ്യനായി മാറുന്നു. ആവശ്യം ചോദിക്കുമ്പോൾ ഗർഭിണിയായ ഒരു ആടിനെ കൊടുക്കുന്നു. ഹദീസ് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അങ്ങനെ അവസാനം വർഷങ്ങൾ കഴിഞ്ഞ് അള്ള പരീക്ഷിക്കുകയാണ്, ഇവർക്ക് കിട്ടിയ ഒട്ടകവും പശുവും ആടൊക്കെ പ്രസവിച്ച് അങ്ങനെ അതിങ്ങനെ വിപുലമായി കൂടുതൽ കൂടുതലായി പെറ്റുപെരുകി തോട്ടങ്ങൾ വാങ്ങി വലിയ വലിയ മുതലാളിമാരായിട്ട് ഇവർ മാറി. അവസാനം അള്ളാഹു സുബ്ഹാനഹു വതാല വീണ്ടും പരീക്ഷിക്കാൻ വേണ്ടി മലക്കിനെ മറ്റൊരു സമയത്ത് അയക്കാം. ഈ വെള്ളപ്പാണ്ടുകാരന്റെ അടുത്തേക്ക്, ചില റിപ്പോർട്ടിലൊക്കെ ഉള്ളത് ഈ മലക്കും വെള്ളപ്പാണ്ടുകാരന്റെ അതേ രൂപത്ത് പോയിന്നാണ്. പോയിട്ട് ഈ മനുഷ്യനോട് പറയുന്നുണ്ട്, പടച്ചോൻ കഴിഞ്ഞാൽ പിന്നെ എനിക്കിപ്പോ എന്നെ സഹായിക്കാൻ നിങ്ങളെ ഉള്ളൂ, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. നിങ്ങൾക്കൊരുപാടുള്ള തന്നിട്ടുണ്ടല്ലോ, അതിന് എനിക്കൊരു ഒട്ടകത്തിന് തരണം.
എന്ന് പറഞ്ഞപ്പോ ഇയാൾ തിരിച്ചു പറയുന്നുണ്ട്, ഇതൊക്കെയും അള്ള നൽകിയൊന്നുമല്ല, അതൊക്കെ എന്റെ പിതാക്കന്മാർ ഉണ്ടാക്കി തന്ന വസ്തുക്കളാണ്. എനിക്കൊരുപാട് പ്രയാസങ്ങൾ ഇപ്പം ഉണ്ട്, എനിക്കിപ്പം നിനക്കൊന്നും തരാൻ കഴിയില്ല, ഈ പറഞ്ഞ പോലെ എനിക്ക് അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ മലക്ക് തിരിച്ചു പറയുന്നുണ്ട്, പിന്നെ നീ പറഞ്ഞത് നുണയാണെങ്കിൽ പടച്ചോ നിന്റെ പഴയ അവസ്ഥ ഉണ്ടായി തരട്ടെ. ആ നിമിഷം അയാൾ ആ പഴയ അവസ്ഥയിലേക്ക് മാറിയെന്ന, വെള്ളപ്പാണ്ടുകാരനായിട്ട് മാറിയെന്ന. രണ്ടാമത്തെ മനുഷ്യന്റെ അടുത്തേക്ക് പോവുകയാണ്, കഷണ്ടിയുള്ള ആളടുത്തേക്ക് പോകുന്നു, അവിടെയും ഇതേ വർത്തമാനങ്ങൾ നടത്തുന്നു. അയാളും ഈ നിഅമത്തുകളെ പിന്നെ എതിർക്കുന്നു, നിഷേധിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ എനിക്ക് സ്വന്തം കിട്ടിയതാണ്, ആരും തന്നതല്ല, പടച്ചോയ്ക്കൊരു റോളൊന്നുമില്ല. അപ്പോളും ഈ മലക്ക് പറയുന്നു, നീ നുണയാണ് പറഞ്ഞതെങ്കിൽ നിന്റെ പഴയ അവസ്ഥയിലേക്ക് പടച്ചോ നിന്നെ എത്തിക്കട്ടെ. അയാളും പഴയ പോലെ ഇന്ന അവസാനം കണ്ണുകാണാത്ത മനുഷ്യനെടുത്ത് പോകുമ്പോൾ അയാൾ എല്ലാം ഇങ്ങനെ പറയുക, ഞാനും നിങ്ങളെപ്പോലെ ഒരു കാലത്ത് കണ്ണുകാണാത്തവനായിരുന്നു, ഒരുപാട് പ്രയാസമനുഭവിച്ചവനായിരുന്നു, ഞാൻ അനുഭവിക്കുന്നു ഇപ്പോ എന്താണ് നിങ്ങളുടെ അവസ്ഥ, ഞാൻ ഇപ്പോ കാണുന്നുണ്ട്, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, എന്ത് സഹായം ഞാൻ ചെയ്തു തരാം എന്ന് പറയുമ്പോൾ അവസാനത്ത് ബുഹാരി മുസ്ലിം ഉദ്ധരിച്ചതാണ്, ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖ് അലൈഹി ഹദീസാണ്. അവസാനം ഇയാൾ പറയുന്നുണ്ട്, എന്ത് വേണമെങ്കിലും എടുത്തോ. അവസാനം മലക്ക് പറയണ അള്ളാഹുവിന്റെ പരീക്ഷണമായിരുന്നു, നിങ്ങളെ മറ്റു രണ്ട് കൂട്ടുകാരെയും അള്ളാഹു പഴയതുപോലെ ആക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. പറയുന്നത് പടച്ചറബിനോട് നമ്മൾ നന്ദി കേട് കാണിച്ചാൽ അതിന്റെ ഫലം ദുനിയാവിൽ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന, അള്ളാഹുവോട് നന്ദി കാണിക്കാതിരിക്കുക എന്നത് വൻ പാപമായിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്, വൻ പാപമായിട്ടാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഒരിക്കൽ ഉമർ അള്ളാഹുവിനെ നടന്നു പോകുമ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുക, അള്ളാഹു ജഅൽനി മിനൽ മുഖല്ലീൻ, പടച്ചോനെ വളരെ കുറഞ്ഞവരിൽ എന്നെ ഉൾപ്പെടുത്തണേ, കുറഞ്ഞവരിൽ ഉൾപ്പെടുത്തണേ. അപ്പൊ ചോദിക്കണം ഉമർ അള്ളാഹുവിൻ, ആരാണ് ഈ കുറഞ്ഞവരെന്ന്. അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞ എന്താ, അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആനിൽ വളരെ കുറച്ച് ആളുകളെ നന്മ പിന്നെ നന്ദി കാണിക്കൊള്ളൂ എന്ന്, ആ നന്ദി കാണിക്കുന്ന കുറഞ്ഞ ആളുകളെ എന്നെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞേ. കണ്ടോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിനെ വിളിച്ചിട്ട് പറഞ്ഞ എന്താ അറിയോ, പിന്നെ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടു വട്ടം ആവർത്തിച്ചു. അതിന്റെ അവസാനം പറഞ്ഞത് താങ്കൾ എപ്പോഴും നമസ്കാര ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്ത്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദത്തിക. ഈ പ്രാർത്ഥന പറച്ചനെ നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി ചെയ്യാനും നല്ല ആരാധനകൾ ചെയ്യാനൊക്കെ എന്നെ സഹായിക്കണേ എന്നുള്ള പ്രാർത്ഥന നീ എപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് ക്രിസ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെ രാവും പകലും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ അനുഗ്രഹങ്ങൾക്ക് റബ്ബിനോട് നന്ദി കാണിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ള ആളുകൾ പുതുക്കുക, ഇല്ല എന്നാണെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ റബ്ബിനോട് നന്ദിയുള്ള അടിമകളായിട്ട് മാറാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കോൺടാക്ട് 8547539820.